Merry Christmas and Happy New Year to you, everybody. Ella varsham njan thanne ee Christmas message എല്ലാ വർഷവും ഞാൻ തന്നെ ക്രിസ്മസ് മെസ്സേജ് നൽകുക എന്ന് പറയുന്നത് ഒരു ബോറിംഗ് ആണ്. എങ്കിൽ പോലും സന്തോഷമാണ്, കാരണം വളരെ തിരക്കുണ്ടെങ്കിലും ഈ ഒരു ദിവസം ഫ്രീയായി വെക്കാൻ സാധിച്ചതും ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ എല്ലാവർക്കും ഒരുമിച്ച് ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ സന്തോഷം സാധിക്കുന്നതും വലിയൊരു സന്തോഷം തന്നെയാണ്. നന്ദി. ഞാനിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിക്കാലത്ത് കുറച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നോവൽ, വയലാർ രാമമോഹൻ അവാർഡും കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ ലഭിച്ച കെ ആർ മീരയുടെ ആരാച്ചാർ എന്ന് പറയുന്ന നോവൽ, ക്വൈറ്റ് എ ത്രില്ലിംഗ്. എത്ര ഇമ്പ്രസീവായിട്ട് നോവൽ ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടില്ല. നമ്മളെ ആ ഭാഷയുടെയും ആശയത്തിൻ്റെയും ഒക്കെ സീമകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു കൃതി. അതിനകത്ത് ഉത്തരേന്ത്യയിലുള്ള ഒരു നീതിപൂർവമായിട്ട് ഭരിച്ച ഒരു രാജാവിനെ ബ്രിട്ടീഷുകാരുടെ അഴിമതി ചൂണ്ടിക്കാണിച്ചതിൻ്റെ പേരിൽ ബംഗാളിലെ കൽക്കത്തയിലെ പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുന്നതിനെ കുറിച്ച് പറയുന്നു. ആ തൂക്കിക്കൊന്നിരുന്ന ആരാച്ചാർ 34 വർഷമായിട്ട് ആരാച്ചാർ ജോലി ചെയ്തിരുന്ന അയാൾ ആ തൂക്കിക്കൊലയോടെ തൻ്റെ ജോലി അവസാനിപ്പിച്ച കർഷകനായിട്ട് മാറുകയാണ്. ആ ആരാച്ചാർ പറയുന്നുണ്ട്, നീതി ഇന്ന് അസ്തമിച്ചിരിക്കുന്നു, നീതിയുടെ സൂര്യൻ അസ്തമിച്ചിരിക്കുന്നു, നീതി ഇല്ല ഇനി, അതുകൊണ്ട് ഞാൻ ആരാച്ചാർ പണിക്കില്ല എന്ന്. ലോകം ഇതുപോലെ ഉള്ള ഒരു നിരാശയിൽ ആഴുമ്പോഴാണ് മറ്റൊരു പ്രത്യാശയുമില്ലാതെ നീതിയില്ല എന്ന് മനുഷ്യൻ, സമാധാനമില്ല എന്ന് മനുഷ്യൻ വിലപിക്കുന്നിടത്താണ് ക്രിസ്മസിൻ്റെ പ്രസക്തി. അവിടെ സമാധാനമുണ്ട്, നിത്യമായ സമാധാനമുണ്ട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു ദൈവപുത്രൻ ഭൂമിയിൽ പിറക്കുന്നതിൻ്റെ ഓർമ്മയാണ്. ഈ നിരാശയിലാടുന്ന അനീതിയിൽ വാഴുന്ന ജനസമൂഹത്തെ രക്ഷിക്കുവാനുള്ള അവതാരങ്ങൾ എല്ലാ മതങ്ങളിലുമുണ്ട്. അത് ഹിന്ദു സമൂഹത്തിൽ, ഹിന്ദു മതത്തിലാണെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അനേകമായ അവതാരങ്ങൾ, ഇസ്ലാമിലാണെങ്കിൽ ആ പ്രോഫറ്റിനെ അവർ കാണുന്നത് രക്ഷകനായിട്ടാണ്, യഹൂദ മതത്തിലാണെങ്കിൽ അനേക പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ ലോകത്തെ രക്ഷിക്കുവാനായിട്ട് ഒരാൾ പിറന്നിരിക്കുന്നു, നിരാശയിൽ ഇനി കഴിയേണ്ടതില്ല എന്നുള്ള മഹത്തായ സന്ദേശമാണ് ക്രിസ്മസ് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ ഡിസ്പയറിംഗ് സിറ്റുവേഷൻസ് ആണ്. ലോകത്താണെങ്കിലും കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലുള്ള വിപത്തുകളുടെ കാര്യത്തിലാണെങ്കിലും ദുശീലങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മളെ ആകുലപ്പെടുത്തുന്ന അനേക കാര്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തുണ്ട്. അവിടെയെല്ലാം സാരമില്ല, പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുന്ന ഉത്സവമാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിൻ്റെ ആശംസ എല്ലാവർക്കും നേരുന്നു. പുതിയൊരു വർഷം എപ്പോഴും പുതിയൊരു തുടക്കത്തിനുള്ള, പല സ്കോളേഴ്സും പല മിസ്റ്റേക്സും പറയാറുണ്ട്, എവറി ഡേ വി ഹാവ് ടു ന്യൂ ബിഗിൻ ന്യൂ. അതുപോലെ എല്ലാ തരത്തിലും ഫ്രഷായിട്ട് തുടങ്ങാനുള്ള ഒരവസരമായിട്ട് ന്യൂ ഇയറിനെ കണ്ടുകൊണ്ട് എല്ലാ തരത്തിലും അനുഗ്രഹങ്ങളുടേതായ ഒരു വർഷം നമുക്ക് പ്രാപിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വൺസ് അഗെയിൻ, മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ദൈവം അനുഗ്രഹിക്കും.